നട്ടല്ല നിവർത്തിരിക്കുക, അങ്ങനെ അച്ഛരിക്കുക, സീറ്റ് കംഫർട്ടബിളി, വളരെ സുഖകരമായ രീതിയിൽ, കംഫർട്ടബിളായ രീതിയിൽ ഇരിക്കുക, ഇഷ്ടമുള്ള ആസനത്തിലിരിക്കുക. എന്തെങ്കിലും പ്രയാസം തോന്നുമ്പോൾ കാല് നീട്ടുകയോ മടക്കുകയൊക്കെ ചെയ്യാം. കണ്ണു തുറക്കണ്ട. ശ്വാസഗതിയെ ശ്രദ്ധിക്കും. മൂക്കിൻ്റെ ദ്വാരത്തിലേക്ക് ശ്രദ്ധോടുമ്പോൾ എല്ലാവരും ശ്വാസം ഉള്ളോട്ട് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും മാറി നിന്ന് ഒന്ന് നിരീക്ഷിക്കും. ശ്വാസം ഉള്ളോട്ട് കയറുമ്പോൾ സോ എന്ന മന്ത്രം ജപിക്കുക മാനസികമായി. ശ്വാസം പുറത്ത് പോകുമ്പോൾ ഹം ജപിക്കുക സോഹം എന്ന മന്ത്രം ശ്വാസത്തിൻ്റെ ഇപ്പിച്ചു. പ്രപഞ്ചം മുഴുവൻ ഒരു അണുവിലും നിറഞ്ഞിരിക്കുന്ന ബോധമാണ് എന്നിൽ ഞാൻ ഞാൻ എന്ന് പറയുന്നു. അവൻ ഞാൻ സഹാന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ബോധം. ആ ബോധമാണ് അഹം എന്നിൽ ഞാൻ ഞാൻ എന്ന് പറയുന്നു. സോ ശ്വാസമുള്ളോട്ട് കയറുമ്പോൾ സോ, ശ്വാസം പുറത്തു പോകുമ്പോൾ ഹം. ഈ സ്വഭം ഉച്ചരിക്കും മനസ്സിനൊന്നുകൂടി ശാന്തമാക്കാൻ ചക്രധ്യാനം ചെയ്യുക. എല്ലാവരും ശ്രദ്ധയെ നട്ടലിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് കൊണ്ടുവരിക. നട്ടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഒരു ചുവന്ന താമര സുഷുമ്ന നാഡി അവസാനിക്കുന്ന സ്ഥലം. ആ താമരയോട് അവിടെ നാല് ഇതളുള്ള താമരയാണ്, ചുവന്ന താമര കാണാം, കൊച്ചു താമര നട്ടലിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ്. ചുവന്ന താമരയാണ്, അവിടെ ശ്രദ്ധ വെച്ചുകൊണ്ട് നാല് നാഡികളുടെ പ്രതീകമാണ് ഈ നാലിതളകൾ. ആ ഭാഗത്ത് ശ്രദ്ധ വെച്ചുകൊണ്ട് ലം എന്ന മന്ത്രം നമുക്ക് ജപിക്കാം. ലം ഉച്ചരിക്കുമ്പോൾ ആ താമര ചലിക്കും, അതുകൊണ്ട് ആ ഇതളുകൾക്ക് ചലനം സംഭവിക്കും. ആ ചലനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ലം തുടങ്ങാം. ലം 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 ശ്രദ്ധയെ പൊക്കിളിൻ്റെ 2 ഇഞ്ച് താഴെ നട്ടെല്ലിൻ്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. പൊക്കിളിൻ്റെ 2 ഇഞ്ച് താഴെ നട്ടെല്ല്, ആ നട്ടെല്ലിൻ്റെ മധ്യഭാഗത്ത് 6 ഇതളുകളുള്ള ഒരു ഓറഞ്ച് നിറത്തിലുള്ള താമര കാണും. 6 പെറ്റൽ ലോട്ടസ്.
ആറിതലകൾ എന്ന് പറഞ്ഞാൽ ആറ് പ്രധാന നാഡികൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ്. പൊക്കിളിൻ്റെ 2 ഇഞ്ച് താഴെയാണ് ഏകദേശ സ്ഥലം. അവിടെ മനസ്സ് വെച്ച് ബീജാക്ഷരമന്ത്രമായിട്ടുള്ള വമ്മ ഉച്ചരിക്കാം. വമ്മ ഉച്ചരിക്കുമ്പോൾ അവിടുത്തെ സ്പന്ദനം ശ്രദ്ധിക്കുക, ആ നാഡികൾ ചലിക്കും. വം 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 വം. ശ്രദ്ധേ, പൊക്കിളിൻ്റെ 2 ഇഞ്ച് മുകളിലേക്ക് കൊണ്ടുവരൂ. 2 ഇഞ്ച് മുകളിൽ നട്ടെല്ലിൻ്റെ മധ്യഭാഗത്തായി 10 ഇതളുള്ള ഒരു താമര, മഞ്ഞ നിറം. 10 നാഡികൾ കേന്ദ്രീകരിക്കുന്ന ഊർജ കേന്ദ്രമാണ് ഇടം. അവിടെ മനസ്സ് വെച്ച് ബീജാക്ഷര മന്ത്രമായ രം അറിയം. രം 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 രം. ശ്രദ്ധേ, നെഞ്ചിൻ്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരും. നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് നട്ടെല്ല്, ആ നട്ടെല്ലിൻ്റെ മധ്യഭാഗത്ത് സുഷുമ്ന. അവിടെ 12 ഇതളുകളുള്ള ഒരു താമര കാണുക. പെറ്റുവൽ പെറ്റൽ ലാട്ടസ്, പച്ച നിറം. മന്ത്രം യം 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 യം. ശ്രദ്ധേ, തൊണ്ടയിലേക്ക് കൊണ്ടുവരും. തൊണ്ടയുടെ ഭാഗത്ത് 16 ഇതളുകളുള്ള ഒരു താമര സുഷുമ്നയോട് ചേർന്ന് നീല നിറം. ആ 16 ഇതളകൾ എന്ന് പറഞ്ഞാൽ 16 നാഡികളാണ്. ആ നാഡികൾ ചലിക്കുന്നത് കണ്ടുകൊണ്ട് ഹം ഉച്ചരിക്കണം. ഹം 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 ഹം. ശ്വാസത്തിലേക്ക് ശ്രദ്ധ.
മുഖിന്റെ ദ്വാരത്തിലേക്ക് ശ്രദ്ധിക്കും. ശ്വാസഗതി വളരെ വളരെ ശാന്തമാണ്. ഈ ശാന്തമായ ശ്വാസത്തിൽ സോഹം മന്ത്രം, ശ്വാസം ഉള്ളോട്ട് കയറുമ്പോ സോഹം, ശ്വാസം പുറത്തു പോകുമ്പോ അച്ഛന ഗായത്രി എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും ശ്വാസത്തോടൊപ്പം ജപിക്കുന്ന മന്ത്രമാണ് സോഹം അജപ ഗായത്രി. അജപ ജപ ജപിക്കാതെ ജപിക്കുന്നുണ്ട് എല്ലാവരും. സോഹം നാം അറിയാതെ സോഹം അവൻ ഞാൻ, അവൻ ഞാൻ എന്നർത്ഥം. പ്രപഞ്ചം മുഴുവൻ ഓരോ അണുവിലും ഒരു ഇൻ്റലിജൻസ് ഉണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഓരോ അണുവിലുമുള്ള ഇൻ്റലിജൻസാണ് സഹ അവൻ. അതാണ് സ്വായി മാറുന്നു. സോഹം അഹം ഞാൻ, എന്നിൽ ഞാൻ ഞാൻ എന്ന് പറയുന്ന ബോധമാണ് ഈ പ്രപഞ്ചം മുഴുവൻ സകല ചരാചരങ്ങളിലും സോഹം മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കും. ശ്വാസത്തോടെ ശ്വാസമുള്ളോട്ട് കയറുമ്പോ സോ, ശ്വാസം പുറത്തു പോകുമ്പോ പുരികങ്ങൾക്കിടയിലേക്ക് ശ്രദ്ധ. ആജ്ഞാചക്രം രണ്ടിതളുകളുള്ള ഒരു താമര കാണും, ഇൻഡിഗോ നിറത്തിലുള്ള ഒരു താമര. രണ്ടിതലകൾ, രണ്ട് പ്രധാന നാഡികളാണ് മന്ത്രം. ഠം 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 ആത്മമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. ഹംസമന്ത്രം ജപിക്കാൻ വേണമെങ്കിൽ ശ്വാസം ലോട്ട് കയറുമ്പോ ഹം, ശ്വാസം പുറത്തു പോകുമ്പോ സം. ഹംസം, ഹംസം എന്ന് പറഞ്ഞാൽ ആത്മ, ആത്മമന്ത്രം ഹംസം. ശ്വാസത്തോടൊപ്പം ഹംസം ജപിക്കും. ശ്വാസം ലോട്ട് കയറുമ്പോൾ ഹം, ശ്വാസം പുറത്തു പോകുമ്പോ സം. ുന്ന ബോധമാണ് ഹംസം. മുഖത്തിൽ പൂജിക്കുന്ന പോലെ ഹംസം, എന്നിൽ ഞാൻ 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 എന്ന് പറയുന്ന ബോധം, അത് തന്നെയാണ് ആത്മാ. ഞാനുണ്ട് എന്ന അനുഭവം എല്ലാവർക്കും ഉണ്ട്. ഈ അനുഭവമാണ് ആത്മാനുഭവം ഹംസം. മുഖത്തിൽ പൂജിയും നടത്തി ശ്വാസമുള്ളോട്ട് കയറുമ്പോ ഹം, ശ്വാസത്തിൽ മന്ത്രത്തെ ലയിപ്പിക്കുക. സം ഹംസം, ഹംസോപനിഷത്തിന് ഔപനിഷത്ത് തന്നെയുണ്ട്, അതിലൊക്കെ പറയും ഹംസം. ഹംസം ഒരു ദിവസം മുഴുവൻ ഉച്ചരിച്ചാൽ അറിയാതെ സോഹമായി മാറും. കൂടുതൽ സമയം ഹംസം ഉച്ചരിച്ചാൽ ഈ ആത്മാവ് തന്നെയാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതെന്ന് ബോധ്യപ്പെടും. സോഹമായി ഹംസം. ശ്രദ്ധയെ മൂർധാവിലേക്ക് കൊണ്ടുവരും. സഹസ്രാര പത്മ, ആയിരക്കണക്കിന് ഇലകൾ, അനേകം ഇലകൾ, വയലറ്റ് നിറത്തിലുള്ള ഒരു താമര. കൗണ്ട്ലെസ്
മെറ്റൽസ് എന്ന മറ്റേ കലകളാണ്. ഒരു താമരക്കുത്തനെ നിൽക്കുന്നു, മുകളിലോട്ട് വിടർന്ന് നിൽക്കുന്നു. അവിടുത്തെ മന്ത്രം സത്യം ഓകം ഓ, മനസ്സിലൊന്ന് പറയും, സത്യം ഓകം, ഗണപതിയിലൊക്കെ ഓകം ഓ ജസ്റ്റാ സത്യം ഓകം ഓ, 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 സത്യം ഓകം സത്യം ഓകം ഓ, സത്യം ഓകം ഓ, സത്യം ഓകം ഓ, സത്യം ഓകം ഓ, സത്യം ഓകം സത്യം ഓകം ഓ, സത്യം ഓകം ഓ, സത്യം ഓകം ഓ, സത്യം ഓകം ഓ, സത്യം ഓകം സത്യം ഓകം ഓ, സത്യം ഓകം ഓ, സത്യം ഓകം ഓ, സത്യം ഓകം ഓ, സത്യം ഓകം സത്യം ഓകം സ്പന്ദിച്ചു മറിയുന്നതെന്ന് കാണാം. ഓരോ ആറ്റത്തിലും ഓരോ അണുവിലും ബോധമുണ്ടെന്ന് സയൻസ് പറയുന്നു. ബോധമുള്ള എനർജിയുടെ സ്പന്ദനം കാണും വലതുകാലിൽ. ശരിക്കും അനുഭവിക്കുക സ്പന്ദനത്തെ. ഇടതുകാല് കാണും, ഇടതുകാലിൽ അനുഭവപ്പെടുന്ന പ്രാണന്റെ സ്പന്ദനത്തെ ശ്രദ്ധിക്കും. ബോധമുള്ള ഊർജമാണ് ആ കാലം. ആ രൂപം മാറി അത് സ്പന്ദിച്ചു മറിയുന്നത് കാണാം. അരക്കെട്ടിലേക്ക് ശ്രദ്ധ കൊടുക്കും. അരക്കെട്ടിൽ അനുഭവപ്പെടുന്ന പ്രാണന്റെ സ്പന്ദനത്തെ കാണും. അരക്കെട്ടിന് കീഴോട്ട് പൂർണ്ണമായ ഊർജ്ജസ്പന്ദനം, ബോധമുള്ള ഊർജത്തിൻ്റെ സ്വാദം, അതിന് രൂപമില്ല. സയൻസ് പോലും അംഗീകരിക്കുന്ന സത്യം നിങ്ങളിപ്പോൾ കാണുന്നു. ശാന്തമായ മനസ്സിൽ വയറ് കാണൂ, നെഞ്ച് കാണൂ, പുറം ഭാഗം കാണൂ. ഉടല് മുഴുവനായും
കോടാനുകോടി ആറ്റത്തിൻ്റെ സ്പന്ദനമാണെന്ന് ശാസ്ത്രം പറയുന്നു. വയറിലും നെഞ്ചിലും പുറം ഭാഗത്തും അനുഭവപ്പെടുന്ന ബോധമുള്ള ഊർജത്തിൻ്റെ സ്പന്ദനത്തെ ഒന്ന് കാണൂല്ല, അവരും അനുഭവിക്കൂ. ബോഡി വൈബ്രേറ്റ്സ്. രണ്ട് കൈകളിലും അനുഭവപ്പെടുന്ന പ്രാണസ്പന്ദനം, തോളുകളിലേക്കും കഴുത്തിലേക്കും ഇത് വൈബ്രേറ്റ്സ്. അവിടെ അനുഭവപ്പെടുന്ന പ്രാണന്റെ സ്പന്ദനത്തെ ശ്രദ്ധിക്കും. മുഖവും തലയും ഒടാനുകൂടിയാറ്റം സാധനം. ആധുനിക ശാസ്ത്രജ്ഞന്റെ മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ നമുക്കത് വ്യക്തമായി കാണാൻ കഴിയും. മൈക്രോസ്കോപ്പ് ഇല്ലാതെ മനസ്സ് ശാന്തമാകുമ്പോഴും നമുക്കത് കാണാൻ കഴിയും. Now your whole body vibrates. ശരീരം മുഴുവനും സ്പന്ദിച്ചു കഴിയും. ബോധമുള്ള എനർജിയുടെ സ്പന്ദനം, ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും ഉണ്ടാവാത്ത ശാസ്ത്രഭാഷയിൽ, കൃഷ്ണന്റെ ഭാഷയിൽ ഒരിക്കലും ജനിക്കാത്ത, ഒരിക്കലും മരിക്കാത്ത ബോധം, ബോധമുള്ള എനർജി ആണ് ഈ ശരീരം. ഇതൊരിക്കലും ഉണ്ടായിട്ടില്ല, ഒരിക്കലും നശിക്കുന്നത് ഇവിടെ ഉള്ളതാണ്. സയൻസ് ശാസ്ത്രത്തെ ഞാൻ അംഗീകരിക്കുന്നു. എന്ന് കൃഷ്ണൻ പാടിയ സത്യം, വേദങ്ങൾ പാടിയ സത്യം, ഈ അന്തരീക്ഷത്തിലേക്ക് ശ്രദ്ധ കൊടുക്കൂ. ഈ ശരീരത്തിൽ കൊടാനുകോടി ആറ്റംസ് ചലിക്കുന്ന പോലെ ഈ അന്തരീക്ഷവും അതാണ്. ഈ കെട്ടിടം സ്പന്ദിച്ചു മറിയുകയാണ്. കൊടാനുകോടി ആറ്റത്തിൻ്റെ സ്പന്ദനം, ബോധമുള്ള എനർജി സ്പന്ദനം, ഈ പ്രപഞ്ചമേ അതാണ്. ഇസ് എ ട്രൂത്ത്. മോഡേൺ ഫിസിക്സ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന സത്യം, ബോധമുള്ള എനർജിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഈ ശരീരം അതാണ്, ഈ കാണുന്ന പ്രപഞ്ചവും അതാണ്. ഒന്നേയുള്ളൂ, ഒന്ന് മാത്രം. സമയം മൂക്കിന്റെ ദ്വാരത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുന്നു. എല്ലാം ഒന്നൊന്ന തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന സോഹം മന്ത്രം ജപിക്കും. ശ്വാസത്തോടൊപ്പം ശ്വാസം ഉള്ളോട്ട് കയറുമ്പം സോഹം, ശ്വാസം പുറത്തു പോകുമ്പോൾ ഹാം. ഒരു തിരിച്ചറിവിന്റെ നിറവോടെ സ്വാഹം. അവിടെ നിന്ന് കടന്ന് അവനുമില്ല, ഞാനുമില്ല, സത്യത്തിലൊന്നേയുള്ളൂ. ശ്വാസമുള്ളോട്ട് കയറുമ്പോൾ സർവം എന്ന് പറയാൻ മനസ്സിൽ, ശ്വാസം പുറത്തു പോകുമ്പോൾ ബോധമുള്ള എനർജി എന്നോ ബ്രഹ്മം എന്നോ പറയുക. സർവം അനുവേദനിക്കുമ്പോൾ കണ്ണു തുറക്കാതെ ചലിപ്പിക്കുക. സർവം ബ്രഹ്മം. ശ്വാസമുള്ളോട്ട് കയറുമ്പോൾ സർവം, പുറത്തു പോകുമ്പോൾ ബോധമുള്ള എനർജി എന്തെങ്കിലും പറഞ്ഞു പഠിക്കുക. ഇത് മാത്രം. എന്ത് പേരും വെച്ചാൽ
സെന്ന് പറഞ്ഞാൽ സർവനിശ്ചയം. സർവകൃഷ്ണൻ പറയുന്നത്.